വെൽക്കം ടു സ്കൂൾ മീഡിയ. എസ് എസ് സി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നാളെ ഹിന്ദി എക്സാം നേരിടുന്ന കൂട്ടുകാർക്ക് പാഠഭാഗങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, 11 പാഠഭാഗങ്ങളാണ് എസ് എൽ സി എക്സാമിന് നമ്മൾ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ടത്. ആദ്യ പാഠഭാഗം ബീർബഹൂട്ടി എന്ന പാഠഭാഗമാണ്. ഈ ബീർബഹൂട്ടി എന്ന പാഠഭാഗത്തിൽ 3 വാർത്താലാപുകൾ നമുക്ക് പഠിക്കാനുണ്ട്, സംഭാഷണങ്ങൾ. ആദ്യ സംഭാഷണം സാഹിലും ബേളയും തമ്മിലുള്ള സംഭാഷണം, ഒന്നാമത്തെ. രണ്ടാമത്തെ സംഭാഷണം നമുക്കറിയാം, സാഹിൽ ബേല അവർ തൂക്കാന്ത. മൂന്നാമത്തെ സംഭാഷണം അവരുടെ റിസൾട്ടിന്റെ ദിവസം സാഹിലും ബേലയും വളരെ നിരാശയോട് കൂടിയിട്ട് ഉള്ള ഒരു സംഭാഷണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ആദ്യ ഭാഗത്ത് നിന്ന് വരുന്ന സുരേന്ദ്ര മാഷിന്റെ വ്യവഹാരത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച് സാഹിലോ ബേലയോ എഴുതുന്ന ഡയറിയും, അതുപോലെ സുരേന്ദ്ര മാഷിന്റെ ചരിത്രകഥയിൽ വിശേഷതയും, സാഹിലിന്റെയും ബേലയുടെയും സ്വഭാവ വിശേഷതയും, അവസാന ഭാഗത്തിൽ നിന്ന് ബേലയുടെയോ സാഹിലിന്റെയോ ഡയറി, അതായത് റിസൾട്ടിന്റെ ദിവസത്തെ അന്ന് രാത്രി എഴുതുന്ന ഡയറിയോ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൽ നിന്ന് ലെറ്റർ വരാൻ സാധ്യതയുള്ളത്, പത്ര വരാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം, ബേല രാജകീയ കന്യാ സ്കൂളിലും സാഹില് അജ്മീറിലുമാണ് പഠിക്കുന്നത്. ഒരു ദിവസം ബേല പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കുറച്ച് ബീർബഹൂട്ടികളെ കാണാൻ, അതോടുകൂടി സാഹിലിന്റെ ഓർമ്മ വരാണ്. അപ്പോൾ സാഹിലിന് എഴുതുന്ന ലെറ്റർ നിങ്ങൾ, ആ സമയത്ത് സാഹിലിന് എഴുതുന്ന ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പാഠഭാഗമാണ് ഹതാശാസേ ഏക് വ്യക്തി ഭൈത് ഗയാഥ എന്ന പാഠഭാഗം. നമുക്കറിയാം, ആ പാഠഭാഗം എഴുതിയ ആളെ പേര് അഥവാ ഒരു ടിപ്പണിയാണ്, ആ ടിപ്പണി എഴുതിയത് നരേഷ് സക്സേനയാണ്. ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് ചാനിനേക്കാ വ്യാഖ്യാഖരെ. അതുപോലെ ഇതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് പിന്നെ ചോദിക്കാൻ, ഹംയക്ക് വ്യക്തിക്കൊക്കെ പറ്റാതെ. നമ്മളൊരു വ്യക്തിയെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? നമുക്കറിയാം, സ്കി ഹതാശ നിരാശ അസഹായത അവസങ്കർഷ. പിന്നെ അതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച്. രൂഢീകരിച്ച കെ അനുസാർ ഹമേക്ക് വ്യക്തിക്കൊക്കെ പറ്റാതെ, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, നമ്മുടെ രീതി അനുസരിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത്? അല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നാം പത്തെ ഉംബ്ര ഓഹരെ അവർ ചാതീസ്. ഇതുപോലെ ഇതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യനും കാണുന്നുണ്ട്. അവയവദാന മഹത്വത്തെക്കുറിച്ച് ഒരു പോസ്റ്റും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. എല്ലാ പാഠഭാഗത്തിൻ്റെയും ലേഖകരെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ പാഠഭാഗം തൂട്ട പഹിയ എന്ന പാഠഭാഗമാണ്. 2017 എസ് എൽ സി എക്സാമിനേഷന് ശേഷം ഇതുവരെ എസ് എൽ സി എക്സാമിനേഷന് ചോദിക്കാത്ത ഒരു രണ്ട് പാഠഭാഗങ്ങളുള്ളത്, അതിൽ ഒന്നാമത്തെ പാഠഭാഗമാണ് തൂട്ട പഹിയ. നിർബന്ധമായും ഇതിലുള്ള ആസ്വാദ ടിപ്പണി പഠിക്കലും, അതിനോടൊപ്പം തന്നെ അവസാന ഭാഗത്ത് ഇതിഹാസവും കി സാമൂഹിക ഗതി, അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കലും, അതുപോലെ കുജനേക്കാ മത്ലബ് ക്യാ ഹേ
അഭിമന്യു കോ ദുസ്സാഹസി ക്യോ കഹാ ഗയാ ഹൈ എന്ന ചോദ്യത്തിന്റെ ആൻസറും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ പിന്നെ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സമാനാർത്ഥി പദങ്ങളാണ്. എല്ലാവരും സ്കൂൾ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും സമാനാർത്ഥി പദങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കല് മസ്റ്റാണ്. ഈ പാഠഭാഗം നമ്മുടെ ഈ പക്ഷത്തെ എസ് എൽ സിക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു 99% നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നാലാം പാഠഭാഗമായ അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗത്തിൽ, ഒരു പുതിയ പാഠഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം, ഈ പാഠഭാഗത്തിൽ നിന്നും എസ് എൽ സിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തന്നിട്ടുള്ളത്. ഒന്ന് ഒരു ഫിലിമിന്റെ ഭാഗം. അതിന് മുമ്പേ നമുക്ക് മിഹിർ എന്ന ലേഖകന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ മോർപാലിന്റെയും ജീവിത അനുഭവങ്ങളുണ്ട്. ആ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ടിപ്പണി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അവരുടെ ദോസ്തിയെ കുറിച്ചുള്ള ടിപ്പണിയും ചോദിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ദോസ്തിയെ കുറിച്ച് ടിപ്പണി ചോദിക്കുമ്പോൾ ദോസ്തിയെ കുറിച്ച് നമുക്ക് പോസ്റ്ററോ ചോദിക്കാനും പോസ്റ്ററുകൾ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അതുപോലെ ആ പാഠഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റൺവിജയും കലാമും തമ്മിലുള്ള സംഭാഷണമാണ്. രണ്ട് ഭാഗത്തുള്ള സംഭാഷണങ്ങൾ അതിലുണ്ട്. ഒന്ന് നമുക്കറിയാം ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സംഭാഷണം തന്നെ. രണ്ടാമത്തത് ഒരു ദിവസം റൺവിജയ് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വളരെ വിഷമിതനായിട്ട് കാണാം. അപ്പൊ കലാം ചോദിക്കുന്നുണ്ട് എന്താ നീ വിഷമിതനായിട്ട് കാണുന്നു. അപ്പോൾ റൺവിജയ് പറയുന്നു എനിക്ക് നാളൊരു പ്രസംഗ മത്സരമുണ്ട്, അപ്പൊ അതിന് ഒരു ഹിന്ദി പ്രസംഗം എനിക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്, പക്ഷെ എനിക്ക് ഹിന്ദി എന്തില്ല, എൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല, അറിയില്ല. അപ്പൊ നമ്മുടെ കലാം പറയുന്നു ഞാൻ എഴുതിത്തരാം എന്നുള്ള ഭാഗത്ത് ആ പരേഷാൻ പുറത്തേക്ക് അവിടുന്ന് വാർത്താലാപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഥവാ നമ്മുടെ കലാമിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നുണ്ട് അവസാനം. അദ്ദേഹം എ പി ജെ അബ്ദുൽ കലാമിനെ അഥവാ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ കണ്ടുമുട്ടേണ്ട ഒരു സന്ദർഭത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് എഴുതുന്ന ഒരു ലെറ്റർ അത് അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതി നമ്മൾ ആ ഫിലിമിൽ കണ്ടു. ആ ദിവസത്തെ ഒരു ഡയറിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള മിഹിറിൻ്റെയും മോർപാലിൻ്റെയും അവിടുന്ന് ഡയറിയും വരാം, അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള സംഭാഷണം വരാം. ഒരാൾ കൊണ്ടുവരുന്നത് നമുക്കറിയാം മിഹിർ കൊണ്ടുവരുന്നത് രാജ്മയാണ്, ഒരു തരം ദാലാണ്, പരിപ്പാണ്. അതുപോലെ തന്നെ ചാച്ച് അഥവാ മോരാണ് നമ്മുടെ മോർപാൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് അതലി ബദലി കന്നേക്ക അവർ തമ്മിൽ എങ്ങനെയുണ്ട് കൈമാറ്റം വ്യവസ്ഥിതി നടക്കുന്നുണ്ട്, വ്യാപാരം നടക്കുന്നുണ്ട്. അവിടുന്ന് നമുക്ക് സംഭാഷണവും പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത പാഠഭാഗം, അടുത്ത പാഠഭാഗമാണ് നമുക്കൊക്കെ വളരെ ഈസി ഉള്ള ഒരു പാഠഭാഗമാണ്. സബ്സെ ബഡ ഷോമേ ഗീത് ചതുർവേദി എഴുതിയ ചാർലി ചാപ്ലിനെ കുറിച്ചുള്ള ഒരു ജീവിത ചരിത്രം. അതിൽ നിങ്ങൾക്കറിയാം എവിടെ പഠിച്ചാലും ഏത് പഠിച്ചാലും നമുക്ക് അതിൽ നിന്ന് ഉത്തരമെഴുതാൻ പറ്റും. അതിൽ രണ്ട് തരം ഡയറികളും അഥവാ ചാർലിയുടെ ഡയറിയും ചാർലിയുടെ അമ്മയുടെ ഡയറിയും അതുപോലെ തന്നെ അതിൽ ഒരു റബ്ബറും അതുപോലെ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളും പിന്നെ സമാനാർത്ഥി പദങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താരിഖ് കർണ, പ്രശംസാ കർണ, നക്കൽ ഉദാഹരണ, അനുകരം കർണ, ഇങ്ങനെ വരുന്ന സമാനാർത്ഥി പദങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത പാഠഭാഗം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസിയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പാഠഭാഗമാണ്. അകാൽ ഔസ്കേ ബാ, ക്ഷാമവും അതിനുശേഷം, നാഗാർജുൻ എഴുതിയ ഒരു പാഠഭാഗം. ആ പാഠഭാഗത്തിൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ നാല് ഭാഗങ്ങൾ, നാല് വരികൾ അകാലിനെ കുറിച്ചും അടുത്ത നാല് വരികൾ അകാലിന്റെ ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ പാഠഭാഗവും
ഇതുവരെ ആസ്വാദന ടിപ്പണി ചോദിക്കാത്ത ഒരു പാഠഭാഗമാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് ചോദിച്ചത് ജലസംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു പോസ്റ്ററായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ മഹത്വമൊന്നും ഒരു ടിപ്പണിയുമായിരുന്നു. അപ്പൊ ഈ വർഷം അതിൽ നിന്ന് ചോദിക്കാൻ ആസ്വാദന ടിപ്പണി പിടിച്ചു വെക്കുക. അതിനോടൊപ്പം ഖേതി കി വികാസ് കി ആവശ്യകത ടിപ്പണി അല്ലെങ്കിൽ പോസ്റ്റർ, ഈ കാര്യങ്ങളും ഒന്ന് ഗ്രഹിച്ചു വെക്കലും അതിലെ സമാനാർത്ഥി പദങ്ങൾ പഠിച്ചു വെക്കലും നിർബന്ധമാണ്. പാഠഭാഗം താക്കൂർ കാക്കുക, എല്ലാവരും വളരെ ടഫായി കാണുന്ന ഒരു പാഠഭാഗമാണ് ഇത്. ഇതില് ആദ്യ ഭാഗത്തുള്ള ഗംഗിയുടെയും ജോഗുവിൻ്റെയും വാർത്താലാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ നടുക്ക് വരുന്ന ലഡുക്കി വൺ ലഡുക്കി ടു എന്ന് പറയുന്ന ഒരു വാർത്താലാപ്പുണ്ട്. ആ കിണറിലേക്ക് ഗംഗി എത്തിയ സമയത്ത് രണ്ട് സ്ത്രീകൾ അവിടെ വെള്ളം മുക്കാൻ വരുന്നുണ്ട്. അവിടെയുള്ള വാർത്താലാപ്പ്, ആ സംഭാഷണവും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് പട്ടുകഥ ചോദിച്ചിട്ടുണ്ട്. പട്ടുകഥ ചോദിച്ചൊരു പാഠഭാഗമാണ്, SLC കടക്കം ചോദിച്ചൊരു പാഠഭാഗമാണ് ഇത്. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇനി വരാൻ സാധ്യത ഇതിൽ നിന്നല്ല, എന്നിരുന്നാലും പട്ടുകഥയും ശ്രദ്ധിക്കാം. എല്ലാ പാഠഭാഗത്തിൻ്റെയും വാർത്താലാപ്പ് വന്നാൽ അതിൽ നിന്ന് പട്ടുകഥയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഈ പാഠഭാഗത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗംഗിയുടെ ചരിത്രഗത വിശേഷതയും ചോക്കുവിൻ്റെ ചരിത്രഗതയും വിശേഷതയുമാണ്. അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ പാഠഭാഗം എന്നുള്ളത് ജാതി പ്രഥയെക്കുറിച്ച് പറയുന്ന പാഠഭാഗമാണ്. നമുക്കറിയാം കഴിഞ്ഞ മോഡൽ എക്സാമിന് ഇതിൽ നിന്ന് ജാതി പ്രഥയെക്കുറിച്ചുള്ള ഒരു ടിപ്പണി ചോദിച്ചു, അതിനോടൊപ്പം ഒരു പോസ്റ്ററും ചോദിച്ചു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞത് കൊണ്ട് അത് ചോദിക്കില്ല എന്ന് വെക്കരുത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഗംഗിയുടെ ഡയറിയും അവസാനം വരുന്ന ഗംഗിയും ജോഗുവും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനം അതിൽ കോൺവെർസേഷൻ ഇല്ല, എന്നിരുന്നാലും അവൾ വെള്ളം എടുക്കാൻ പോയ സമയത്ത് കിട്ടിയില്ല. തിരിച്ചു വരുന്ന സമയത്ത് ജോഗു വെള്ളം കുടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ കുടിക്കുന്ന രംഗം വെച്ചിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ പാഠഭാഗം തീരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. ഗംഗി, നിനക്ക് വെള്ളം കിട്ടിയോ? അപ്പൊ ഗംഗി എന്താ, നിങ്ങൾ എന്നെ കളിയാക്കുകയാണ്, എല്ലാം അറിയുന്നതാണ്, ജോഗുവിന് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് അവിടുത്തെ ജാതി വ്യവസ്ഥയെ കുറിച്ച്. അതുകൊണ്ട് അവിടുന്ന് വരുന്ന കോൺവെർസേഷനുകളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ അടുത്ത പാഠഭാഗം ഞാൻ നേരത്തെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2017 ശേഷം വരാത്ത രണ്ട് പാഠഭാഗങ്ങളിൽ ഒന്നാമത്തെ പാഠഭാഗമായിരുന്നു ടൂട്ടാ പഹിയ, രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ബസന്ത് മേര കാവുക എന്ന പാഠഭാഗമാണ്, മുകേഷ് നൗഡിയ എഴുതിയ. ആ പാഠഭാഗത്ത് നിന്ന് മൂന്നാമത്തെ പാരഗ്രാഫ്, അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിലെ 69 തോന്നുന്നു പേജ് നമ്പർ, ആ പേജിലെ വലത്തെ സൈഡിലെ 7 ലൈന് മുതൽ അഥവാ 2K മോസം അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളും ആ പാരഗ്രാഫും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം ഈ പാഠഭാഗത്തിലെ കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. മൂന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന് ബസന്തോത്സവത്തെക്കുറിച്ച് ബസന്ത് കെ ത്യോഹ അല്ലെങ്കിൽ ഫുൾദേഹി കെ ത്യോഹ കെ ഭാരമേ ടിപ്പണി തയ്യാക്കരെ, പോസ്റ്റർ തയ്യാക്കരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവസാന ഭാഗത്ത് നിന്ന് 9, ഞാൻ പറഞ്ഞല്ലോ 69 പേജാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് പേജേനെ, അതിൽ വലത്തെ സൈഡിൽ 7 ലൈൻ മുതൽ അങ്ങോട്ട് അവസാനം വരെ ആ പാരഗ്രാഫ് ഫുൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 9 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതിലെ ഏറ്റവും വലിയ രണ്ട് ക്വസ്റ്റ്യനുകൾ ഞാൻ പ്രതിപാദിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതിൽ നിന്നൊരു റപ്പറ്റ്, ആജ് ബി വിശ്വാസ് കേന്ദ്രം പറഞ്ഞേ, ഇന്നും വിശ്വാസത്തിന്റെ ബലത്തിൽ കച്ചവടം എന്നുള്ള ഒരു റപ്പറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് പശുചാരകരും അത് ഗ്രാമവാസികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, നമ്മളത് ക്രിയേറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം.
പിന്നെ മുകേഷ് നൗട്ടിയലിന്റെ ഡയറിയും ഇലക്ട്രോം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ 2017 ശേഷം ചോദിച്ചിട്ടില്ലാത്ത ഒരു പാഠഭാഗമാണ് അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പാഠഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പുതുതായി വന്ന ഒരു പാഠഭാഗം ദിശാഹി ദിശ, ഒരു യാത്രാവർണ്ണന. മോഹൻരാഗേഷിന്റെയും ഡയറി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. മോഹൻ രാഗേഷിന്റെ ഡയറി ഗോപാൽ തടാകത്തിലൂടെ മോഹൻ രാഗേഷും അവിനാഷും നടത്തുന്ന ആ സ്വപ്നതുല്യമായ ഒരു യാത്രയുണ്ട്. ആ യാത്രയെക്കുറിച്ചുള്ള ഡയറിയും ആ യാത്രയെക്കുറിച്ചുള്ള ലെറ്ററും പത്രവും അവിടുന്ന് നമുക്കറിയാം മൂന്നാളുകളാണ് ആ തോളിയിലുണ്ടായിരുന്നത്. ഒന്ന് അബ്ദുൽ ജബ്ബാറ്, മോഹൻ രാഗേഷ്, അവിനാഷ്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ പട്ടുകഥയും ഇവിടുന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതാണ്. ഈ പാഠഭാഗം വളരെ വ്യക്തമായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ദിശാഹിന്ദിഷന്റെ പാഠഭാഗം തന്നെ ഒരു വിവരണമുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ യൂട്യൂബ് ചാനൽ കയറിയ സ്കൂൾ മീഡിയയിൽ കയറിയ നിങ്ങൾക്കത് ലഭ്യമാണ്. അടുത്ത പാഠഭാഗം ബച്ചേ കാപ്പർ ഝാഹേ എന്ന പാഠഭാഗം, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന പാഠഭാഗം. ഇതിലെ ആസ്വാദ ടിപ്പണി നമുക്ക് ചോദിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ആസ്വാദ ടിപ്പണിയും അതിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളും പിന്നെ അതിൽ നിന്ന് വരുന്ന സമാനാർത്ഥി പദങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അവസാന പാഠഭാഗമാണ് കുടിലീത്തോ പരാ. കുടിലീത്തോ പരായിയില് ഭുവയും അതുപോലെ നമ്മളെ കുടിലിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനോട് കൂടിയിട്ടാണ് ആ പാഠഭാഗം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന താവുജിയും കുടിലിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ ഭാഗം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. അവിടുന്ന് പട്ടുകഥ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അതുപോലെ കുടിലിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവസാന പാഠഭാഗമാണ് കുടിലീത്തോ പരായിഹെ എന്ന പാഠഭാഗം. ആ പാഠഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യ ഭാഗത്ത് കുടിലിയും ഭുവയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ താവുചിയും കുടിലിയും തമ്മിലുള്ള കോൺവെർസേഷൻ. അതുപോലെ അവിടെ ചേച്ചിയുടെ കല്യാണത്തിന്റെ പ്രശ്നത്തിൽ നടക്കുന്ന ആ സന്ദർഭത്തിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് ഡയറിയിൽ ചോദിക്കാം. കുട്ടിലിയുടെ ഡയറി ചോദിക്കാം. അതുപോലെ ഇതിൽ നിന്ന് പോസ്റ്ററും നിങ്ങൾക്ക് ചോദിക്കാം. ലഡുക്കിയിൽ എടുക്കാം ഭേദഭാവിനെ കുറിച്ച് നിങ്ങൾക്ക് പോസ്റ്ററും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് പട്ടിക്കഥ ഈ പാഠഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഗുഡിലിയുടെ ലെറ്ററും ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ഇപ്പൊ നമ്മൾ 11 പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോസ്റ്ററുകളുണ്ട്. ഒന്ന്, അങ്കിതാൻ മഹത്തുക്ക പോസ്റ്റർ. 2, ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള പോസ്റ്റർ. നമുക്കറിയാം മാർച്ച് 22 ജലദിനവും അതുപോലെ തന്നെ അങ്കുദാൻ അവയവദാന ദിവസം എന്ന് പറയുന്നത് ആഗസ്റ്റ് 13. അതുപോലെ നമുക്ക് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പോസ്റ്റർ ചോദിക്കാം. വിശ്വ പര്യാവരണ ദിവസ് നമ്മൾ കൊണ്ടാടുന്നത് June 5 ശ്രദ്ധിക്കുക. ഖേതിക്ക് വികാസ് കി ആവശ്യകത എന്നതിനെ കുറിച്ചും പോസ്റ്റർ ചോദിക്കാം. ഈ ഖേതിക്ക് വികാസ് കി അഥവാ കിസാൻ ദേശി കിസാൻ ദിവസ് നടക്കുന്നത് December 23 ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ
നമ്മുടെ പോസ്റ്റർ ചോദിക്കാൻ മറ്റൊന്ന് വസന്തോത്സവം ഫുൾ ദേഹിക്കേറ്റിയോ ഹാത്തേ പാരമ്യ പോസ്റ്റർ തയ്യാറാക്കി. അവിടൊക്കെ ടിപ്പണിയും ചോദിക്കാൻ, ഇതിൻ്റെ ടിപ്പണിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകണമെന്ന് അപേക്ഷിക്കുകയാണ്. അതിനോടൊപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം എ പ്ലസ് തന്നെ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇതിൻ്റെ മറ്റു പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ലിങ്ക് ഈ വീഡിയോയുടെ താഴെ തരുന്നുണ്ട്. അപ്പൊ പാഠഭാഗം മനസ്സ് വസന്ത് മേര ഗാവ് എന്ന പാഠഭാഗം മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവാം, ദിശാഹി ദിശ എന്ന പാഠഭാഗം മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവാം. അവരെ സഹായിക്കാൻ വേണ്ടി ഇതിൻ്റെ താഴെ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് തരുന്നുണ്ട്. അത് എല്ലാവരും എന്ത് ചെയ്യുക, അതൊന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക, ആ പാഠഭാഗം മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം എ പ്ലസ് തന്നെ ഹിന്ദിയിൽ ലഭിക്കട്ടെ. എ പ്ലസ് ലഭിക്കാൻ ഹിന്ദിയിൽ ഒരു പ്രയാസവുമില്ല. നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കുമാണ് മാർക്ക്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു എ പ്ലസ് വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ.